നമ്മളിന്ന് കാണാൻ പോകുന്നത് കുറെ നാളായിട്ട് പിമ്പിൾസ് വന്നിട്ടുള്ളവർക്ക് അത് പൊട്ടിച്ചു കഴിയുമ്പോൾ പിമ്പിൾസിന്റെ സ്കാർസ് വരും, ആക്നി സ്കാർസ് എന്ന് പറയും. അപ്പൊ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് MNRF, മൈക്രോ നീഡിലിംഗ് റേഡിയോ ഫ്രീക്വൻസി. ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ നീഡിൽസ് ഉണ്ട്, അത് വെച്ച് ഇവിടെ നമ്മുടെ സ്കിന്നിൽ ഒരു ഇഞ്ചുറി ഉണ്ടാക്കുന്നു, അതുവഴി കൊളാജിൻ പ്രൊഡക്ഷൻ വരുന്നു, ആൻഡ് റേഡിയോ ഫ്രീക്വൻസി ഓൾസോ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊസീജർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ 45 മിനിറ്റ്സ് ലോക്കലായിട്ട് ക്രീം അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ക്ലയന്റ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്, സോ അത് വൈപ്പ് ചെയ്യുന്നു. വൈപ്പ് ചെയ്തതിന് ശേഷം ആ പ്രൊസീജർ സ്റ്റാർട്ട് ചെയ്യുന്നു. ലോക്കൽ അപ്ലൈ ചെയ്ത ഏരിയ നമ്മൾ വൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇനി ചെയ്യേണ്ട ഏരിയ അത് മസ്റ്റ് മാർക്ക് ചെയ്യുന്നു. പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോ സെക്ഷൻ ആണ് വെച്ചിട്ടുള്ളത്. കണ്ടെയ്ൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതില് നീഡിൽസ് ഉണ്ട്, നീഡിൽസ് ഇറങ്ങി മൈനോ ബ്ലൂൺസ് ഉണ്ടാക്കും. അങ്ങനെയാണ് സ്കിന്ന് ഡാമേജ് ഉണ്ടാക്കി അവിടെ കൂടുതൽ കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ടാണ് സ്കിൻ റീമോഡലിംഗ് സംഭവിക്കുന്നത്. കാണുന്ന എല്ലാവർക്കുണ്ടാകുന്ന ടെൻഷനാണ്, പെയിൻഫുൾ ആണ്. നമ്മുടെ നമ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് പെയിൻഫുൾ പ്രൊസീജിയർ അല്ല. ഡൗൺ ടൈം നമുക്ക് 2 to 3 hours വരെ ഈ ഒരു റെഡ്നസ് സെൻസ് വരെ 2 to 3 hours വരെ ഉണ്ടാവും. മാക്സിമം കൂടിപ്പോയാൽ 1 day, അതിനപ്പുറം ഉണ്ടാകില്ല. പിന്നെ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ മാക്സിമം സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്ത് നന്നായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്ത് പിന്നെ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് ഒരു 1 week ജെന്റിലായിട്ട് മാത്രമേ ഫേസ് വാഷ് ചെയ്യാൻ പാടുള്ളൂ. കൂടുതലായിട്ട് സ്ക്രബ് ചെയ്യോ റബ് ചെയ്യോ ഒന്നും ചെയ്യരുത്. ഈ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടത് മന്ത്ലി വൺസ് ആണ്. നമ്മുടെ സ്കാറിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എത്ര സിറ്റിംഗ് വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഈ സിറ്റിംഗ് തമ്മിൽ 1 month ഗ്യാപ്പ് വേണം. മിനിമം നമ്മൾ 3 to 4 സിറ്റിംഗ്സ് പറയും. നല്ല സ്കാർ ഉള്ളവർക്ക് ഇതിന്റെ കൂടെ GFC അല്ലെങ്കിൽ വാമ്പയർ ഫേഷ്യൽ ചെയ്യാവുന്നതാണ്.